സംഭവം പറയുമ്പോ എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന സംഭവം. അതിന്റെ ആശയം ആലോചിക്കുമ്പോ ബാഹുവേ പ്രശവനെ, ഇതൊന്നും പറയാനോ പറഞ്ഞു തരാനോ ഞാൻ ആളായതുകൊണ്ട് പറയല്ല, ഇത് ഇൽമ പറയലാണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞുതരാം. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും ഈമാൻ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നിട്ട് പറയുന്നു, യാ ഉമ്മാ, ഉമ്മു സലമ ബീവി, ഹബീബിന്റെ വഫാത്തിന് ശേഷമാണ് സംഭവം. യാ ഉമ്മാ, ഉമ്മു സലമ ബീവി, ഇന്നി മിൻ അക്സരി ഖുറൈശിൻ മാലൻ خشيت ان يهلكني مالي. ام سلمى قريشകളിൽ ഒരുപാട് പണമുള്ള പണക്കാരനാണല്ലോ ഞാൻ, ആ പണം കൊണ്ട് ഞാൻ നശിച്ചു പോകുമോ എന്ന് പേടിയുണ്ട് ഉമ്മു സലമ എനിക്ക്. ആരാ പറയുന്നറിയോ, 1000 ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങൾ മുഴുവനും കച്ചവട സംഘം സിറിയയിൽ നിന്ന് മദീനയിൽ വന്നിട്ട് ഹബീബിന്റെ ഖുത്ബ നടക്കുമ്പോ, ജുമുഅ നടക്കുമ്പോ ഹബീബായ തങ്ങളെ മിമ്പറിൽ നിർത്തുകയും ഖുത്ബ കേൾക്കുന്ന ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഓടുകയും ചെയ്ത രംഗം. ആയിത്തിറങ്ങി ഹബീബിന്റെ ഖുതുബ മോശമായി, ഹബീബിന്റെ ഖുതുബക്ക് തടസ്സം വന്നു. 1000 ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനവും ഹബീബായ നബിയേ, എന്റെ 1000 ഒട്ടകപ്പുറത്തുള്ള സാധനം, ഈ കൊല്ലത്തെ കച്ചവടം എനിക്ക് വേണ്ട നബിയേ, അങ്ങയുടെ ജുമുഅക്ക് തടസ്സമായി ഞങ്ങൾ വന്നതെങ്കിൽ എന്റെ 1000 ഒട്ടകപ്പുറത്തുള്ളതും ആ ഒട്ടകങ്ങളും സദഖത്തുൻ ഫീ സബീലില്ലാ, മദീനയിലെ ഫുഖറാ മിസ്കീൻമാർക്ക് സദഖയായി കൊടുത്തു നബിയേ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോകുമെന്ന് നബി തങ്ങൾ ഉറപ്പുകൊടുത്ത 10 പേരിൽ അഷ്റത്തുൽ മുബശ്ശിരീങ്ങൾപ്പെട്ട ആളാണിത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. പത്തിൽപ്പെട്ട ആളാ سعد ثم الرضا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحه وابي عبيده وابن عوف عاشر الكرم ابن عوف هذا انا عبد الرحمن بن عوف رضي الله عنه امهان എന്ന് പറയുന്നു ഉമ്മു സലമ എന്നെ പോലെ മുതലാളിയായ ഒരു ഖുറൈശ് മുസ്ലിമീങ്ങളിൽ ഉണ്ടായിട്ടില്ലല്ലോ, ആ സമ്പത്ത് കൊണ്ട് ഞാൻ നശിച്ചു പോകുമോ എന്ന് പേടിക്കുന്നു ഉമ്മു സലമ. അവരെ ആക്ഷേപത്തിനെ കുറിച്ച് നിന്ന് ആലോചിക്ക, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആഹ്റത്തെ കുറിച്ചുള്ള ചർച്ച, 80-90 കഴിഞ്ഞാൽ ബിസിനസിനെ കുറിച്ച് ആലോചിക്കണം നമ്മള്. സുബ്ഹാനല്ലാഹ്, ഇന്നനി മിൻ അക്സരി ഖുറൈശിൻ മാലൻ ഖശീതു അൻ യുഹ്ലികനി മാലി, ഉമ്മു സലമ എന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ നരകത്തിൽ പോകുമോ എന്ന് പേടിക്കുന്നു. ആരായി പറയുന്നത് മുഅ്മിനെ? സ്വർഗത്തിൽ പോകുമെന്ന് ഹബീബ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗത്തിലാണ് എന്ന് ഹബീബ് പറഞ്ഞ സഹാബിയ പറയുന്നത്, ഞാൻ നശിച്ചു പോകുമോ? നമ്മുടെയൊക്കെ ധൈര്യം അപാരമാണ്, നമ്മുടെ ധൈര്യം അപാരമാണ്. കുറെ കള്ള ഷെയ്ഖന്മാരും അതിന്റെ കൂടെ കൂടിയ കുറെ സാധുക്കളും സ്വർഗം വില കൊടുത്ത് വാങ്ങിയ പോലെ നടക്കാൻ ഇവർക്കറിയുമോ? അള്ളാഹുവിന്റെ സ്വർഗം വിലയുള്ളതാ മുമ്പിനെ, നീ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല. സ്വർഗത്തെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയണേ? നിങ്ങൾ എന്താ സ്വർഗത്തെ കുറിച്ച് മനസ്സിലാക്കിയത്? ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ മറുപടി കൊടുക്കാൻ പോകുന്നു. വലിയൊരു മറുപടി, വലിയൊരു മറുപടി. സമ്പത്ത് കൊണ്ട് ആഹാരം നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സമ്പത്ത് കൊണ്ട് നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ടോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? ഉമ്മു സലമ ബി പറഞ്ഞു കൊടുക്കണതേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിങ്ങൾ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട എന്നല്ല. ഉമ്മു സലമ ബിവിക്ക് അതറിയാം. അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞു കൊടുക്കുന്നറിയോ, യാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അൻഫിഖ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കയ്യിലുള്ളത് അല്ലാഹുക്ക് കൊടുത്തോ, കയ്യിലുള്ളത് അല്ലാഹുക്ക് കൊടുക്ക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്റെ സമ്പത്ത് കൊണ്ട് നഷ്ടപ്പെടോ, ഞാൻ പരാജയപ്പെടുമെന്ന് പേടിച്ചിരിക്കണോ? കൊടുക്ക് മിസ്കീൻമാർക്ക്, കൊടുക്ക് പാവപ്പെട്ടവർക്ക്, കൊടുക്ക് നിന്റെ കുടുംബക്കാർക്ക്, കൊടുക്ക് നിന്റെ അയൽവാസികൾക്ക്. ആരോട്?
ദീനിലെമ്പാടും വാരിക്കോരി കൊടുത്ത മഹാനോടായി പറയുന്നത് എന്തേന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മു സലമി പറയാ, ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ എന്നെ കാണാൻ കഴിയാത്ത സ്വഹാബികൾ എന്റെ സ്വഹാബികളിലുണ്ട് എന്ന് റസൂലുള്ളാഹി, മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോ എന്നെ കണ്ടവരും എന്റെ കൂടെ നിന്നരും ആ സ്വഹാബികള്, മരിച്ചാൽ എന്നെ ഒരു നോക്ക് കാണാൻ കിട്ടാത്ത ദൗർഭാഗ്യവാന്മാർ എന്റെ സ്വഹാബികളിലുണ്ട് എന്ന് നബിതങ്ങൾ പറഞ്ഞത്രേ. സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മുഅ്മിനെ ആലോചിക്ക, ഹബീബിന്റെ സ്വഹാബിമാർ അവര് ചെറുതാണോ? അവരൊക്കെ മഹാന്മാരല്ലേ? ഹബീബിന്റെ നൂറ് കിട്ടിയവരാണ്, അവർ സ്വർഗത്തിൽ പോകുമെന്നാണ് അഹ്ലുൽ സുന്നത് വൽ ജമാഅത്തിന്റെ അഖീദ. അവർ സ്വർഗത്തിലെത്തുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹബീബിന്റെ സ്വഹാബികൾ അള്ളാഹുവിന്റെ മഹാഭാഗ്യം കിട്ടിയവരല്ലേ അവരൊക്കെ? പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുന്ന, എന്റെ സ്വഹാബിമാരാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളിൽ ഇന്ന മിന്ന സ്വഹാബി മല്ലായറാനി, മരിച്ചുപോയാൽ പിന്നെ എന്നെ ഒരിക്കൽ പോലും കാണാൻ കഴിയാതെ പോകുന്ന സ്വഹാബിമാർ എന്റെ സ്വഹാബികളിലുണ്ട് എന്ന് ഹബീബ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുവെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഇത് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ചെലവഴിച്ചോ, ധർമ്മം ചെയ്തോ, അമൽ ചെയ്തേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, വെറുതെ ഇരിക്കണ്ട, അമൽ ചെയ്താലേ നാളെ റസൂലുള്ളാഹിനെ പോയി കാണാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അബ്ദുറഹ്മാൻ കർമ്മം ചെയ്യേ, അമൽ ചെയ്യേ, പോയി ചെലവഴിക്ക് സമ്പത്ത്, എന്റെ സമ്പത്ത് ഒരുപാടുണ്ട്, ഞാൻ അതുകൊണ്ട് നശിച്ചു പോകുമെന്ന് പറഞ്ഞു നിൽക്കണ്ട, കൊണ്ടുപോയി ചെലവഴിക്ക്. ഹബീബ് പറഞ്ഞത് എന്താണെന്നറിയോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരിക്കൽ പോലും കാണാൻ ഭാഗ്യം കിട്ടാത്ത ആളുകൾ എന്റെ സ്വഹാബിമാരാണെന്ന് പറയുന്നവരിൽ ചില ആളുകൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ട് എന്ന് ഉമ്മു സലമ ബിവി റളിയല്ലാഹു പറഞ്ഞു കൊടുത്തപ്പോ സഹിക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരാളായി ഞാൻ മാറോ എന്ന് പേടിക്കുക, ഇതാണ് മുഅ്മിൻ, ഇതാണ് ഈമാൻ, നമ്മൾ പേടിക്കണം നമ്മളെ പറ്റി. അങ്ങനെ കരഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉമ്മു സലമ ബിവിയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്, കരഞ്ഞു പോകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ചോദിച്ചു, മാലക് അബ്ദുറഹ്മാൻ, എന്താ കരയുന്നത്, എന്തേ കരയുന്നത്? അപ്പൊ പറഞ്ഞു, ഉമറേ, സമിഅ്തു ഉമ്മ സലമ, നമ്മുടെ ഉമ്മയായ ഹബീബിന്റെ ഭാര്യയായ, ഹബീബിന്റെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തന്നു. നമ്മളല്ലാതെ റസൂലിന്റെ സ്വഹാബിമാരിൽ ജീവിച്ചിരിക്കുന്ന നമ്മളാവുമോ ആ പറയുന്നത്? നമ്മൾ മരിച്ചുപോയാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ട ഹബീബിനെ കണ്ട നമ്മൾക്ക് ഇനി ആഹ്റത്തിൽ വെച്ച് കാണാൻ കഴിയാത്ത ആളുകളുണ്ടത്രേ നമ്മിൽ ചില ആളുകളെന്ന് നബി പറഞ്ഞിട്ടുണ്ട് പോൽ. അത് ഓർത്തുകൊണ്ട് കരയുകയാണ്, കരയുകയാണ്. ഇന്ന മിന്ന സ്വഹാബി മല്ലായറാനി ബഅദ മൗതിഹി എന്ന് ഹബീബ് പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ. ഇത് കേട്ടപ്പോ ഉമർ എന്നവരും പൊട്ടിക്കരഞ്ഞു. റളിയല്ലാഹു അൻഹു, സ്വഹീഹായ ഹദീസാണിത്. ബഖാ ഉമർ, ഉമർ എന്നവരും പൊട്ടിക്കരഞ്ഞു. അവരാരും ഇരിക്കല്ല, ഉമറേ, അബൂബക്കറേ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ തോളിൽ കൈവച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന് എത്ര തവണയാ നിബിധങ്ങൾ ഉമർ എന്നവരോട് പറഞ്ഞത്. ആ ഉമർ എന്നവർക്ക് ധൈര്യമില്ല, ആ ഉമർ എന്നവർക്ക് ധൈര്യമില്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു പോയിട്ടുണ്ട് മുഅ്മിനെ. ലൈ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്ലുഹ ബിഹി ഔവലുഹ. ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ എങ്ങനെ അള്ളാഹനെ പേടിച്ചോ അങ്ങനെ നമ്മൾ പേടിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ശരിക്കും മനസ്സിലാക്കിക്കോളൂ, ഇത്തിബാ നമ്മുടെ മുൻഗാമികളെയാണ് ഇത്തിബാ ചെയ്യേണ്ടത്, പിൻപറ്റേണ്ടത് നമ്മുടെ മുമ്പിലുള്ള ആലിമികളെയല്ല. ആലിം പറയുന്നത് ദീനാണ്, പക്ഷെ ആലിം ചെയ്യുന്നത് ദീനായിരിക്കണമെന്നില്ല. എന്നാൽ പിൻപറ്റേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമികളെ പിൻപറ്റണമെന്ന് പറഞ്ഞത് അവരുടെ ഇൽമു പഠിച്ചോളൂ. അവർ പറയുന്നത് ഇൽമായിരിക്കാം, ദീനായിരിക്കാം, പക്ഷെ അവർ ചെയ്യുന്നത് മുഴുവൻ ദീനാവോ? അവരൊക്കെ മനുഷ്യന്മാരിലെ തെറ്റുപറ്റൂലേ. ഇത്തിബാ ചെയ്യേണ്ടത് ആരെയാ? അല്ലാഹുവിന്റെ റസൂലിനെ, അവിടുത്തെ സ്വഹാബിനെ.
رضوان الله عليهم اجمعين الله نمك اهل السنه والجماعه الارث ഞാൻ മനസ്സിലാക്കി തന്നു നമ്മൾ മനസ്സിലാക്കി ആ اهل السنه والجماعهയിലായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം الله നമുക്ക് നൽകട്ടെ امين يا رب العالمين.